All of you, please mark your attendance. Then listen. In our previous class, we are studying about animal homes and animal babies, and then today we are going to learn about some of the helping people. Page number 106. Okay, 106. They help us. Okay, they help us. Some helping people. So many people help us for different ways. Okay, and then we are going to learn about which are the helping people. നമുക്ക് നമ്മുടെ ലൈഫിൽ എന്ത് വേണം, എല്ലാവരുടെയും ഹെൽപ്പ് വേണം അല്ലെ, പല കാര്യത്തിനും എല്ലാവരുടെയും ഹെൽപ്പ് വേണം. സോ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് വിച്ച് ആർ ദ ഹെൽപ്പിംഗ് പീപ്പിൾ ആൻഡ് പീപ്പിൾ ഹു ആർ ഹെൽപ്പേഴ്സ്. ഓക്കെ, നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കുറെ ആളുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളെ പല കാര്യങ്ങൾക്ക് സഹായിക്കുന്ന ആളുകൾ, നമുക്കൊരു ഡ്രസ്സ് വാങ്ങിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു അസുഖം വന്നാല്, നമ്മളെ പഠിപ്പിക്കുന്ന ആളുകള്, നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്ന, ഇതേപോലെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് അല്ലേ. സോ മെനി പീപ്പിൾ ഹെൽപ്പ് അസ് ഇൻ അവർ ഡേ ടു ഡേ ലൈഫ് ആൻഡ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് വിച്ച് ആർ ദ ഹെൽപ്പിംഗ് പീപ്പിൾ. ദേ ഹെൽപ്പ് അസ്, ഹൗ ദേ ഹെൽപ്പ് അസ്. ഓക്കെ, സോ ലുക്ക് അറ്റ് യുവർ ടെക്സ്റ്റ് ബുക്ക്. There are some pictures of some helping people. Okay, they help us. Doctor, gardener, teacher, milkman, watchman, tailor, barber, and policeman. Okay, so ഇതൊക്കെ നമ്മളെ പല കാര്യങ്ങൾക്ക് help ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. A doctor, first picture, look at that. She is a doctor. D-O-C-T-O-R, doctor. Who is a doctor? Who is a doctor? Arana or a doctor? Arana? Arana doctor? Who can say who is a doctor? Tanus, who is a doctor? Do you heard about a doctor? Tanus Krishna? Tanus Krishna is a doctor. പോയിട്ടുണ്ട്, ഡോക്ടർ കണ്ടിട്ടുമുണ്ട് അല്ലേ. ആരാണ് ഡോക്ടർ, എങ്ങനെയാ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവര്? ഡോക്ടർ ഈസ് ദ ഹെൽപ്പിംഗ് പീപ്പിൾ. സോ യെസ്, അസുഖം മാറ്റുന്നവരല്ലേ. വെൻ വി ആർ ഫോൾ ഇൻ സിക്ക്, സോ വെൻ വി ഫീൽ വി ആർ ഇൻ സിക്ക്, വി ഗോ ടു എ ഹോസ്പിറ്റൽ. സോ ഫസ്റ്റ് വൺ, എ ഡോക്ടർ. എ ഡോക്ടർ വർക്ക്സ് ഇൻ എ hospital. Okay, a doctor works in a hospital, and when we fall in sick, namak asugam undavum alle, we feel we are in sick. Namak asugam undu ennu feel cheyumbo, endengil paniyo jaldoshamo chomeyo thonda vedaneyo endu asugam undengilum evdiya nammal povva, evdiya povva, a hospital or a doctor. Okay, doctor treat us when we fall in sick, and we go to hospital. Okay, so a doctor is a person walks in a hospital, and when we fall in sick, we are go to hospital. Okay, so doctor help us to treat us. Okay, help us, doctor treat us. And next, a gardener. Okay, look at the second picture. Gardener, who is that? A gardener. A picture kandittu ningalku endha thonne, adu aarayirikkum? Gardener, who is that? Who is that, Andy? Who is the gardener? Gardener. Aaranadu, aaranadu gardener, aaranadu endha sushikkunne. ആ, പൂന്തോട്ടം സൂക്ഷിക്കുന്ന ആളല്ലേ. ഗാർഡൻ, ഗാർഡൻ എന്താണ്? പൂന്തോട്ടം അല്ലേ, ഗാർഡൻ. സോ ഗാർഡൻ ഒക്കെ സൂക്ഷിച്ച് അതിനെയൊക്കെ നന്നായിട്ട് കെയർ ചെയ്യുന്ന ആളാണ് അല്ലേ. സോ എ ഗാർഡനർ, ഹി ടേക്സ് കെയർ ഓഫ് പ്ലാന്റ്സ്. ഓക്കെ, പ്ലാന്റ്സ് ഫ്ലവേഴ്സും ഒക്കെ ടേക്ക് കെയർ ചെയ്യുന്ന ആളാണ് അല്ലേ. അതിനെയൊക്കെ നന്നായി നോക്കി എല്ലാ ദിവസവും ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച് ചെടികളെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്ത് അതിലെ കാടൊക്കെ വൃത്തിയാക്കി പൂക്കൾ പൂക്കൾക്കൊക്കെ നല്ല ഭംഗിയാക്കി സൂക്ഷിക്കുന്ന ആളാണ് ആര്? ഗാർഡനർ അല്ലേ. ഗാർഡനർ, ഹി ടേക്ക് കെയർ ഓഫ് പ്ലാന്റ്സ്.
ആൻഡ് ഫ്ലവേഴ്സ് അല്ലേ, ചെടികളെയും പൂക്കളെയും ഒക്കെ സൂക്ഷിക്കുന്ന ആളല്ലേ. ഹി വാട്ടേഴ്സ് ദ പ്ലാന്റ്സ് എവ്രി ഡേ അല്ലേ, എല്ലാ ദിവസവും ചെടികൾക്ക് വെള്ളം ഒഴിക്കും. എന്നിട്ട് ചെടികളെയൊക്കെ നന്നായി വാടി പോകാതെ ഉണങ്ങി പോകാതെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളാണ് ആര്, ഗാർഡനർ. ഓക്കെ, സോ ലുക്ക് അറ്റ് ദ തേർഡ് പിക്ചർ. ഹൂ ഈസ് ദാറ്റ്? ദ തേർഡ് വൺ, ഒരാൾ അവിടെ എന്തോ ചെയ്യുന്നുണ്ടല്ലോ. ആരാ അത്? എന്തൊക്കെ എഴുതിയോ കയ്യിൽ ബുക്കൊക്കെ വെച്ചിട്ട് നിൽക്കുന്നുണ്ട്. ഹൂ ഈസ് ദ ലേഡി? ഹൂ ഈസ് ദാറ്റ് കശ്യ? ഹൂ ഈസ് ദാറ്റ് ദ തേർഡ് പിക്ചർ? ആരാണ് കശ്യപേത്? ടീച്ചർ. ടീച്ചർ എവിടെയാ വർക്ക് ചെയ്യുന്നേ? ആന്റേര് ടീച്ചർ എവിടെയാ ഉണ്ടാവുക? ടീച്ചർ വർക്ക് ചെയ്യുന്ന സ്കൂൾ അല്ലേ, സ്കൂളിലാണ് ടീച്ചർ ജോലി ചെയ്യാല്ലേ. ഓക്കെ, എന്ത് ജോലിയാ ടീച്ചർ ചെയ്യാ വൈഷ്ണവേ? വാട്ട് ഇസ് ദ ഡ്യൂട്ടി ഓഫ് എ ടീച്ചർ വൈഷ്ണവേ? എന്താണ് ഒരു ടീച്ചറിന്റെ ജോലി? എന്താണ് ടീച്ചറിന്റെ ജോലി? പഠിപ്പിക്കൂ അല്ലേ. ഓക്കെ, ടീച്ചർ ടീച്ചേഴ്സ് ടു റീഡ് ആൻഡ് റൈറ്റ് അല്ലേ, എഴുതാനും വായിക്കാനും പഠിപ്പിക്കും. പിന്നെ എന്തൊക്കെ പഠിപ്പിക്കും? പാട്ട് പഠിപ്പിക്കും അല്ലേ, പാട്ട് കഥ അല്ലേ, ഇതൊക്കെ ടീച്ചറാ പഠിപ്പിക്കുക. സോ ഡ്യൂട്ടി ഓഫ് എ ടീച്ചർ ഇസ് ഷീ ടീച്ചേഴ്സ്. ഓക്കെ, നമ്മളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും അല്ലേ, ഗുഡ് മാനേഴ്സ് പഠിപ്പിക്കും, എഴുതാൻ പഠിപ്പിക്കും, വായിക്കാൻ പഠിപ്പിക്കും, കഥ പറയാൻ, പാട്ട് പാടാൻ, ഇതൊക്കെ പഠിപ്പിക്കാറില്ലേ ഉണ്ട്. സോ എ ടീച്ചർ വർക്ക്സ് ഇൻ എ സ്കൂൾ. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഡോക്ടർ. ഡോക്ടർ വർക്ക്സ് ഇൻ എ ഹോസ്പിറ്റൽ ആൻഡ് ദ ഡോക്ടർ ട്രീറ്റ് അസ് വെൻ വി ആർ ഇൻ സിക്ക്, വെൻ വി ഫോൾ ഇൻ സിക്ക് അല്ലേ, അസുഖമുണ്ട് എന്ന് തോന്നുമ്പോ നമ്മളെ ചികിത്സിക്കുന്ന ആളാണ് ആര്, ഡോക്ടർ അല്ലേ. ഡോക്ടർ ഡി ഒ സി ടി ഒ ആർ, ഡോക്ടർ. അസുഖം വരുമ്പോ നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് പോവാറില്ലേ, ഡോക്ടർ അപ്പൊ നമുക്ക് മരുന്ന് തരും അല്ലേ, മരുന്നൊക്കെ തന്ന് നമ്മുടെ അസുഖമൊക്കെ ഭേദമാവാൻ ഹെൽപ്പ് ചെയ്യും. സോ എ ഡോക്ടർ വർക്ക്സ് ഇൻ എ ഹോസ്പിറ്റൽ, വി ഗോ ടു എ ഹോസ്പിറ്റൽ വെൻ വി ഫോളോയിങ് സിക്ക്. ഡോക്ടർ ട്രീറ്റ് അസ് വെൻ വി ആർ ഇൻ സിക്ക്, അസുഖമാണെന്ന് തോന്നുമ്പോ, അസുഖം ഉണ്ടാവുമ്പോ നമ്മുടെ ട്രീറ്റ് ചെയ്യുന്ന ആളാണ് ആര്, ഡോക്ടർ അല്ലേ. അസുഖം തോന്നുമ്പോ ഡോക്ടറെ അടുത്ത് പോകും, മരുന്നൊക്കെ വാങ്ങിക്കും, ഡോക്ടർ നമ്മളെ ട്രീറ്റ് ചെയ്യും. സോ ഡോക്ടർ. സോ ദ നെക്സ്റ്റ് പിക്ചർ ഇസ് ദ ഗാർഡനർ. ഹി ടേക്ക് കെയർ ഓഫ് അവർ പ്ലാന്റ്സ്. ഗാർഡനർ ഹി ടേക്ക് കെയർ ഓഫ് അവർ പ്ലാന്റ്സ് ആൻഡ് ഹി വാട്ടേഴ്സ് ദം എവ്രി ഡേ അല്ലേ, എല്ലാ ദിവസവും ചെടികൾക്ക് വെള്ളം ഒഴിച്ച് നല്ല നീറ്റായിട്ടും വൃത്തിയായിട്ടും അതിനെ പ്രൊട്ടക്ട് ചെയ്ത് സൂക്ഷിക്കുന്ന ആളാണ് ഹൂ, എ ഗാർഡനർ. ഓക്കെ, സോ ഗാർഡനർ ടേക്ക് കെയർ ഓഫ് അവർ പ്ലാന്റ്സ് ആൻഡ് ഹി വാട്ടർ അവർ പ്ലാന്റ്സ് എവ്രി ഡേ. ദെൻ ദ തേർഡ് പിക്ചർ ഇസ് ദ ടീച്ചർ. സോ എ ടീച്ചർ വർക്ക്സ് ഇൻ എ സ്കൂൾ. സോ ഷി ടീച്ചസ് മെനി തിങ്സ് ലൈക്ക് റീഡ് ആൻഡ് റൈറ്റ്, ഗുഡ് മാനേഴ്സ്, സോങ്സ്, സ്റ്റോറീസ് എക്സെട്രാ. ഓക്കെ, ടീച്ചർ വർക്ക്സ് ഇൻ ദ സ്കൂൾ. ഷി ടീച്ചസ് ടു മെനി തിങ്സ് ലൈക്ക് എഴുതാനും വായിക്കാനും കഥ പറയാനും അല്ലേ, കുറെ നല്ല കാര്യങ്ങളും ഒക്കെ ആര് പഠിപ്പിക്കും? ടീച്ചേഴ്സ് അല്ലേ. ടി എ സി എച്ച് ഇ ആർ, ടീച്ചർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, എ മിൽക്ക് മാൻ. മിൽക്ക് മാൻ, ഹൂ ഇസ് മിൽക്ക് മാൻ? വാട്ട് ഇസ് മിൽക്ക്? എം ഐ എൽ കെ, മിൽക്ക്. വാട്ട് ഇസ് മിൽക്ക്? ഋഷിദേവ്, ഹൂ ഇസ് മിൽക്ക് മാൻ? ആ മിൽക്ക് പാല്. അപ്പൊ മിൽക്ക് മാൻ ആരാണ്? മിൽക്ക് മാൻ പാൽക്കാരൻ അല്ലേ. സോ മിൽക്ക് മാൻ നമുക്ക് പാലൊക്കെ കൊണ്ടുവന്ന് തരുന്ന ആളല്ലേ. നമ്മളൊക്കെ എന്താണ് രാവിലെ ചായ കുടിക്കും, പാലൊഴിച്ചിട്ടാണ് ചായ കുടിക്കുക, ഇല്ലെങ്കിൽ പാല് കുടിക്കും. ഇതൊക്കെ അവിടെ ഈ പാൽ എവിടുന്നാ കിട്ടുക? പാല് തരുന്ന ആരാണ്? പശുവാണ് അല്ലേ. സോ ആ പാല് നമ്മുടെ വീടുകളിൽ എത്തിച്ചു തരുന്ന ആളല്ലേ. രാവിലെ ചായ കുടിക്കേണ്ട ടൈം ആകുമ്പോഴേക്കും അറിയാലോ നിങ്ങളുടെ ഒക്കെ വീടിന്റെ അതിലെ കൂടെ പാലിന്റെ വണ്ടിയൊക്കെ പോകുന്നുണ്ടാവും അല്ലേ. സൊസൈറ്റിയുടെ വണ്ടിയൊക്കെ ഉണ്ടാവും രാവിലെ, നിങ്ങൾ ഉറങ്ങുന്നോണ്ടാണ് കാണാത്തത്. എന്ത്, അപ്പോ ആ വണ്ടിയിൽ പോച്ച് നമ്മൾ പാലൊക്കെ വാങ്ങിക്കും. ഇതുപോലെ നമ്മുടെ വീടുകളിൽ പശുവും പാലും ഒന്നും ഇല്ലാത്ത വീടുകളിൽ എന്ത് ചെയ്യും? പാല് കൊണ്ടുവന്ന് തരുന്ന ആളല്ലേ മിൽക്ക് മാൻ. ഹി ഗിവ്സ് അസ്
milk. Okay, milkman. M-I-L-K. Milk. പാല്. മിൽക്ക്മാൻ. പാൽക്കാരൻ അല്ലെ. നമ്മുടെ വീടുകളിൽ എല്ലാ ദിവസവും പാലൊക്കെ കൊണ്ടുവന്ന് തരുന്ന ആളാണ് മിൽക്ക്മാൻ. പശു ഉള്ളിടത്തുനിന്ന് എന്താണ് പാലൊക്കെ കുറെ കളക്ട് ചെയ്ത് എല്ലാ വീടുകളിലും ആവശ്യമുള്ളിടത്തൊക്കെ കൊണ്ടുവന്ന് തരും മിൽക്ക്മാൻ. അവരും നമ്മളെ ഹെൽപ്പ് ചെയ്യാണല്ലേ, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പാല് വാങ്ങിക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഒക്കെ നടന്നു പോകണം. ഇതാവുമ്പോ എന്ത് ചെയ്യും, നമ്മുടെ വീടിന്റെ മുമ്പില് കൊണ്ടുവന്ന് തരും. സോ മിൽക്ക്മാൻ, ഇവരൊക്കെ ഹെൽപ്പിംഗ് പീപ്പിൾ ആണ്. മിസ് അതേ പറഞ്ഞല്ലോ, സോ മെനി പീപ്പിൾ ഹെൽപ്പേഴ്സ് ഇൻ ഡിഫറെന്റ് വേസ്. സോ ദേ ആർ ഡോക്ടർ, ഗാർഡനർ, ടീച്ചർ, മിൽക്ക്മാൻ, വെജിറ്റബിൾ സെല്ലർ, കോബ്ലർ, കാർപെന്റർ, പോലീസ്, പോസ്റ്റോ പോസ്റ്റ്മാൻ, കുറേ ആളുകളുണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന. അവരെ കുറിച്ചൊക്കെയാ പഠിക്കുന്നത്. ആദ്യം നമ്മൾ ഡോക്ടറിനെ കുറിച്ച് പറഞ്ഞു. എ ഡോക്ടർ വർക്ക്സ് ഇൻ എ ഹോസ്പിറ്റൽ ആൻഡ് വി ഗോ ഹോസ്പിറ്റൽ വെൻ വി ആർ ഫോളിങ് സീക്ക്. ആ ഡോക്ടർ ട്രീറ്റ് അസ്. ദെൻ എ ഗാർഡനർ. ഗാർഡനർ മീൻസ് ഹി ടേക്ക് കെയർ ഓഫ് അവർ പ്ലാന്റ്സ് ആൻഡ് ഫ്ലവേഴ്സ്. ഹി പ്രൊട്ടക്ട്സ് ദം ആൻഡ് ഹി വാട്ടേഴ്സ് ദം എവ്രി ഡേ. എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നു, ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച് അതിനൊക്കെ നന്നായിട്ട് സൂക്ഷിക്കുന്ന ആളാണ് ഗാർഡനർ. ദെൻ ടീച്ചർ. എ ടീച്ചർ വർക്ക്സ് ഇൻ എ സ്കൂൾ. എ ടീച്ചർ ടീച്ചേഴ്സ് ടു മെനി തിങ്സ് ലൈക്ക് റീഡ് ആൻഡ് റൈറ്റ്, ഗുഡ് മാനേഴ്സ്, സോങ്സ്, സ്റ്റോറീസ് അല്ലെ, ഡ്രോയിങ്, ഇതൊക്കെ പഠിപ്പിക്കുന്നത് ടീച്ചേഴ്സ് ആണ്. ദെൻ മിൽക്ക് മാൻ. ഹി ഗിവ്സ് മിൽക്ക് അല്ലെ, ഗിവ്സ് എസ് മിൽക്ക്. എല്ലാ ദിവസവും പാലൊക്കെ കൊണ്ടുവന്ന് തരുന്ന ആളാണ് മിൽക്ക് മാൻ. ലൈക്ക് മിൽക്ക് മാൻ ഓൾസോ എ വെജിറ്റബിൾ സെല്ലർ. വെജിറ്റബിൾ സെല്ലറും ഉണ്ട് അല്ലേ. ഹി ഗിവ്സ് എസ് വെജിറ്റബിൾസ്. ഡെയിലി വെജിറ്റബിൾസ് ഒക്കെ വീടിന്റെ മുറ്റത്തൂടെ കൊണ്ടുവരുന്ന ആളുകളും ഉണ്ടാവും. സോ വെജിറ്റബിൾ സെല്ലർ. വെജിറ്റബിൾ സെല്ലർ മീൻസ് ഹൂ സെൽസ് വെജിറ്റബിൾസ് അല്ലേ. പച്ചക്കറികൾ വിൽക്കുന്ന ആള് വെജിറ്റബിൾ സെല്ലർ എന്ന് പറയും. ഇവരൊക്കെ എന്താണ്, they are helping people, they help us. Okay, then a watchman. Watchman, okay, then watchman. Who is the watchman? നിങ്ങള് കണ്ടിട്ടുണ്ടോ വാച്ച്മാനെ, ഇങ്ങനെ പാന്റും ഷർട്ടും തൊപ്പിയും ഒക്കെ ഇട്ടിട്ട് നിൽക്കുന്ന വാച്ച്മാനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങള്? എവിടെ കണ്ടിട്ടുണ്ട്? ആരും കണ്ടിട്ടില്ലേ ഒരു വാച്ച്മാനെ ഇതുവരെയും നിങ്ങൾ കണ്ടിട്ടില്ലേ? കയ്യിൽ വാച്ച് കെട്ടിയിട്ടുള്ള വാച്ച്മാൻ ആണോ? കയ്യിൽ വാച്ചും കെട്ടി നിൽക്കുന്ന ആളാണോ വാച്ച്മാൻ? ആണോ? ആണോ? അറിയാമോ ആർക്കും ഒരു വാച്ച്മാനെ അറിയില്ലേ? യാൻഡേവേ വാച്ച്മാനെ കണ്ടിട്ടുണ്ടോ? യാൻഡേവേ മിസ്സിന് കേൾക്കുന്നില്ലേ? യാൻഡേവേ ഓക്കെ ഓക്കെ, എല്ലാം വരുമ്പോ നോക്കി നിൽക്കുന്ന ആളെന്നോ എന്തോ യാൻഡേവ് പറഞ്ഞു. മിസ്സിന് അത്ര ക്ലിയർ ആയില്ല, സൗണ്ട് എന്തോ സ്റ്റക്കായി. ഓക്കെ, ദെൻ ആർണവേ ഹൂസ് വാച്ച്മാൻ? അവിടെ ഉണ്ട് അല്ലേ. ആർണവിന്റെ പ്ലാന്റിൽ ഉണ്ടോ വാച്ച്മാൻ? ഉണ്ട് അല്ലേ. ആ രണ്ടങ്കിൾ ഉണ്ട്. ഓക്കെ, ആർണവ് വാച്ച്മാനെ കണ്ടിട്ടുണ്ട്. ദെൻ വേറെ ആരാ വാച്ച്മാൻ ആരാന്ന് പറയുന്നത്? ആർക്കെയോ കൈമുക്കിട്ടുണ്ടായിരുന്നല്ലോ. ആ അമ്മിക്ക. അമ്മിക്ക ഹൂസ് വാച്ച്മാൻ? അവിടെ ഉണ്ടോ? ആണോ അമ്മിക്കയുടെ അടുത്ത്? ആ സെക്യൂരിറ്റി ഉണ്ട് അല്ലേ. ഓക്കെ, അമ്മിക്കയുടെ അടുത്തും ഉണ്ട് വാച്ച്മാൻ. ഓക്കെ, ദെൻ ഏഞ്ചൽ മരിയ പ്രിൻസ്? ഏഞ്ചൽ മരിയ കണ്ടിട്ടുണ്ടോ വാച്ച്മാനെ? കണ്ടിട്ടുണ്ടോ? കണ്ടില്ലേ, കണ്ടിട്ടില്ല അല്ലേ. ആഹ്
കണ്ടിട്ടുണ്ട് അല്ലേ. ഓക്കെ ദെൻ സഹൽ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല അല്ലേ. ഓക്കെ ദെൻ അലോ യെസ് കണ്ടിട്ടുണ്ട്. ഓക്കെ സോ വാച്ച്മാൻ വാച്ച്മാൻ ആൻവി കണ്ടിട്ടുണ്ട് അല്ലേ. കണ്ടിട്ടുണ്ട് എവിടെ? ആ ജ്വല്ലറിയിലൊക്കെ ഉണ്ട് അല്ലേ. ഓക്കെ ജ്വല്ലറിയിലൊക്കെ ഉണ്ടാവാറുണ്ട്. ജ്വല്ലറി ബാങ്ക് ദെൻ നമ്മുടെ 3-star 5-star ഹോട്ടലുകള് റെസ്റ്റോറന്റ് ഇവിടൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ. മിക്കവാറും നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ എല്ലായിടത്തും ഉണ്ട്. ജ്വല്ലറിയുടെ മുമ്പിൽ ഉണ്ടാവും, ദെൻ ബാങ്കിന്റെ അടുത്തുണ്ടാവും, റെസ്റ്റോറന്റിന്റെ അടുത്തുണ്ടാവും, ഹോസ്പിറ്റൽസിലുണ്ടാവും അല്ലേ. ചിലപ്പോ ATM കൗണ്ടറിന്റെ അടുത്തുണ്ടാവും അല്ലേ. ഇവിടെയൊക്കെ വാച്ച്മാൻ ഉണ്ടാവാറുണ്ട്. എന്ത് ചെയ്യുക അവര്? സെക്യൂരിറ്റി വാച്ച്മാൻ. അവര് ആ സ്ഥലത്ത് ഗാർഡ് ചെയ്യുക ചെയ്യുന്നത് അല്ലേ. ദേ ഗാർഡ് ദ പ്ലേസ് അല്ലേ. അവിടെ ഡേഞ്ചർ ഒന്നും ഉണ്ടാവാതെ, അല്ലെങ്കിൽ ആൾക്കാരൊക്കെ വരുമ്പോ ഗേറ്റ് തുറന്നു കൊടുക്കുകയോ അല്ലെങ്കിൽ ആൾക്കാർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക ഒക്കെ ചെയ്യുന്ന ആളാണ് അല്ലേ. സോ വാച്ച്മാൻ നോക്കുക, ലുക്ക് ദ പിക്ചർ, ഹിസ് വാച്ച്മാൻ. ബാർബർ. നമ്മള് എന്ത് ചെയ്യും? നമ്മുടെ മുടിയും ഒക്കെ വെട്ടാൻ വേണ്ടി ആരുടെ അടുത്ത് പോകും? നിങ്ങളൊക്കെ പോവാറില്ലേ ബാർബർ വാട്സന്? ബാർബർ ഷോപ്പ് അല്ലേ. ഒരു ബാർബർ ഷോപ്പിലാണ് വർക്ക് ചെയ്യുക. എന്ത് ചെയ്യും? മുടിയൊക്കെ വെട്ടി നിങ്ങൾ നല്ല സുന്ദരന്മാരും സുന്ദരിമാരും ഒക്കെ ആക്കി മാറ്റാറില്ലേ അവര്? ഇല്ലേ, ഉണ്ടല്ലേ ബാർബർ. ഓക്കെ ബാർബർ വാട്സന് ബാർബർ ഷോപ്പ്. സോ നോക്ക ആ പിക്ചർ കണ്ടോ? നിങ്ങൾ ഇതുപോലെ ബാർബർ ഷോപ്പിൽ പോയിട്ട് ഇങ്ങനെ എന്താണ് മുടി വെട്ടാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കാറില്ലേ? ഉണ്ട്. മുടി വെട്ടാൻ പോകുന്ന പോലെയാണോ വെട്ടിയിട്ട് വരുമ്പോ? വെട്ടിയിട്ട് വരുമ്പോ നല്ല ഗ്ലാമർ ഉണ്ടാവും അല്ലേ കാണാൻ വേണ്ടി. നല്ല സുന്ദരന്മാര് സുന്ദരിമാരൊക്കെ ആയിട്ട് ഉണ്ടാവില്ലേ? ഉണ്ടാവും. എന്താ കശ്യപ്പേ? എന്താണ് പെരിങ്ങോ ടൗണിൽ ഹിന്ദിക്കാരനെ ഉണ്ടോ മുടി മുറിക്കുന്നേ? ഹിന്ദിക്കാരന്റെ അടുത്താണോ പോവാറ് കശ്യപ്പ്? ഞങ്ങൾ എവിടെയാ പോന്നെ അല്ലേ. ഹിന്ദി സംസാരിക്കാറുണ്ടോ? എങ്ങനെ? രണ്ടു വരയിട്ട് വന്നോ? ആണല്ലേ. എന്നിട്ടാ വര എവിടെ? വര വര കാണുന്നില്ലല്ലോ മിസ്. ഓ മുടി വന്നു അല്ലേ, അതുകൊണ്ടാ കാണാത്തല്ലേ. ആ കശ്യപ്പ് പെരിങ്ങോട്ടവണല്ലേ ഹിന്ദിക്കാരന്റെ അടുത്താ പോവാ അല്ലേ. എന്താണ് നിനക്ക് മലയാളികളെ ഒന്നും ഇഷ്ടമില്ലേ കശ്യപ്പേ? അച്ഛനാകെ ഹിന്ദിക്കാരനെ അറിയുള്ളൂ അല്ലേ. ഹിന്ദിക്കാരനെങ്ങനെയുണ്ട്? നന്നായിട്ട് മുടി വെട്ടുന്നുണ്ടോ? പറഞ്ഞ പോലെ തന്നെ മുറിക്കും അല്ലേ. അതാണ് കശ്യപ്പിന് ഇത്ര ഭംഗി അല്ലേ. മിസ് എപ്പോഴും വിചാരിച്ചു എന്താ ഇത്ര ഭംഗിന്ന്. ഹിന്ദിക്കാരൻ മുറിക്കുന്നോണ്ടാണല്ലേ. ഓക്കെ ഓക്കെ ദെൻ എന്താണ് വൈഷ്ണവി? എന്താണ് മൊട്ടയാക്കിയോ? സന്ദീപേട്ടന്റെ അടുത്തോ? എവിടെ? ഏത് സന്ദീപേട്ടന്റെ അടുത്താ പോയത്? എവിടെ? ആ ദക്ഷത്തിന്റെ അല്ലേ. ആ ദക്ഷത്തിന്റെ അച്ഛന്റെ ഷോപ്പിലാണ് വൈഷ്ണവ് പോവാറുള്ളത് അല്ലേ. എങ്ങനെയുണ്ട്? നന്നായിട്ട് വെട്ടുന്നൊക്കെ ഉണ്ടോ? ഉണ്ട് അല്ലേ. ഓക്കെ അപ്പൊ ബാർബർ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ?
മുടിവെട്ടിയ കഥ എന്തെങ്കിലും ആയി ആന്റേവേ? എവിടെ? ഹിന്ദിക്കാരൻ ആ കണ്ടു. ഇത് ഹിന്ദിക്കാരെ കുറിച്ചതാണോ? സൂപ്പർ ആയിട്ടുണ്ട്. ഹിന്ദിക്കാരന്റെ അടുത്ത് പോയ വരയിട്ടിട്ടുണ്ടോ? ആ സൂപ്പർ ആയിട്ടുണ്ട്. വരയിട്ടിട്ടുണ്ടല്ലേ? എത്ര വരയുണ്ട്? ഒന്നേ ഇട്ടിട്ടുള്ളൂ. എന്താ ഒന്ന് മാത്രം ഇട്ടേ? ആ മോഡലാണല്ലേ, നല്ല ഭംഗിയുണ്ട്. എന്തായാലും സൂപ്പറാണേ. ഓക്കേ, ദെൻ അനുശ്രീ. എന്താണ് അനുശ്രീ, അനുശ്രീ ഇട്ടിട്ടുണ്ടോ വര? മുടി വെട്ടിയോ? വെട്ടിയല്ലേ, നന്നായിട്ടുണ്ട്. എവിടുന്നാ വെട്ടിയേ? എവിടുന്ന്? അച്ചിയാക്കി തന്നെയാണോ? ആണല്ലേ. എല്ലാരും എന്താണ് ബാർബർ ഷോപ്പിൽ പോയിട്ടുണ്ട്. എല്ലാവർക്കും ബാർബർ ഷോപ്പ് അറിയാം അല്ലേ? അപ്പൊ ബാർബറെ അറിയാം, നമ്മളെ മുടിയൊക്കെ വെട്ടി നമ്മള് നല്ല സുന്ദരന്മാരൊക്കെ ആക്കി മാറ്റുന്ന ആളാണ് ആര്? ബാർബർ അല്ലേ. സോ ബാർബർ ഈസ് ഓൾസോ എ ഹെൽപ്പിംഗ് പീപ്പിൾ അല്ലേ, ദേ ഹെൽപ്പ് അസ്. ഓക്കേ, ടൈലർ. ടൈലർ നോക്കുക, നെക്സ്റ്റ് പിക്ചർ. ടൈലർ, ഹൂസ് എ ടൈലർ? ഹൂസ് എ ടൈലർ? അറിയാമോ ആരാ ടൈലർ എന്ന്? എന്താണ് ഋഷിദേവേ, ഋഷിദേവനെ കാണുന്നില്ലല്ലോ മിസ്, കൈ മാത്രല്ലേ കാണുന്നുള്ളൂ. ഋഷിദേവ് എവിടെ പോയി? ഹൂസ് എ ടൈലർ? ആരാണ് ടൈലർ ഋഷിദേവേ? ബാർബർ ഷോപ്പോ? തുണി മുറിക്കുന്ന ആളല്ലേ. ഓക്കെ, തുണി മുറിക്കാൻ മാത്രമേ ചെയ്യാറുള്ളൂ, വേറെന്തെങ്കിലും ചെയ്യാറുണ്ടോ? ആ തയ്ക്കുകയും ചെയ്യും അല്ലേ. സോ എ ടൈലർ സ്റ്റിച്ചസ് അവർ ക്ലോത്ത്സ് അല്ലേ, നമ്മുടെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ പറയുന്ന മോഡലിലൊക്കെ അടിപൊളി ഡ്രസ്സൊക്കെ ഉണ്ടാക്കി തരുന്ന ആരാണ്? ടൈലർ ആണല്ലേ. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ ടൈലർമാര്? ടൈലേഴ്സ് ഉണ്ടോ? അമ്മയോ അച്ഛനോ ഒക്കെ ഡ്രസ്സൊക്കെ തയ്ക്കാറുണ്ടോ? ആ ജ്വലിന്റെ വീട്ടിലുണ്ടോ ജ്വലേ? ആന്റി ഉണ്ടല്ലേ. ജ്വലിന് അടിപൊളി ഡ്രസ്സൊക്കെ തയ്ച്ചു തരാറുണ്ടോ? ഉണ്ടോ? ഉണ്ട് അല്ലേ. ഓക്കെ, ടൈലർ നമ്മുടെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് തരുന്ന ആളാണ് അല്ലേ. ടൈലർ സ്റ്റിച്ചസ് അവർ ക്ലോത്ത്സ് അല്ലേ. എന്താണ് ആഷ്നി, ആഷ്നിയുടെ വീട്ടിലുണ്ടോ ടൈലർ? ആഷ്നിയുടെ അമ്മ തയ്ക്കാറുണ്ടോ? ആഷ്നിയുടെ ഉടുപ്പൊക്കെ അമ്മയാണ് സ്റ്റിച്ച് ചെയ്ത് തരാറ്. ആണോ? ആണോ ആഷ്നി? ആണല്ലേ, ആണ്. അതെ, ടൈലർ. ടൈലർ സ്റ്റിച്ച് അവർ ക്ലോത്ത്സ്, നമ്മുടെ ഡ്രസ്സൊക്കെ തയ്ച്ച് നല്ല ഭംഗിയാക്കി തരുന്ന ആള് ആരാണ്? ടൈലർ ആണ്. അലോക്കെ, അലോക്കിന്റെ അടുത്തുണ്ടോ ടൈലർ? ഇല്ല മിസ്. ഇല്ലേ? ഓക്കെ, അലോക്ക് എന്തിനാ പിന്നെ കൈ ഉയർത്തിയേ? കണ്ടിട്ടില്ല. ടൈലറിനെ ഇതുവരെ കണ്ടിട്ടില്ല അലോക്ക്. യു ടൈലറിനെ ഒക്കെ കാണണ്ടേ അലോക്കേ? കേട്ടോ,
കണ്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ടൈലറ് നമ്മുടെ ഡ്രസ്സൊക്കെ തയ്ച്ചു തരും, ബാർബർ ആരാണ് മുടിയൊക്കെ വെട്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും അല്ലേ. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് വൺ, പോലീസ്മാൻ. ഹൂ ഇസ് ദ പോലീസ്മാൻ? നിങ്ങൾക്കറിയാലോ പോലീസുകാരെ കണ്ടിട്ടുണ്ടാവും, നിങ്ങളൊക്കെ വലുതാവുമ്പോ പോലീസുകാരാവാൻ പോകുന്ന ആൾക്കാരായിരിക്കും. എത്ര പേര് ഇപ്പൊ പോലീസ് ആകാൻ പോകുന്നുണ്ട് നോക്കട്ടെ, എത്ര പേരാണ് ഫ്യൂച്ചറിൽ പോലീസ് ആകുന്നത്? ആർക്ക് പോലീസ് ആവണ്ടേ? അലോക്, ജ്വാന, സിന, ആ വൈഷ്ണവ്, മുഹമ്മദ്, സഹൽ, ആ അനുശ്രീ, എത്ര പേരേ ഉള്ളു? ദക്ഷ. ആ ദക്ഷക്ക് പോലീസിനെ അറിയോ? ദക്ഷ എവിടെയെങ്കിലും പോലീസിനെ കണ്ടിട്ടുണ്ടോ? എന്റെ അച്ഛൻ പോലീസാണല്ലേ, ദക്ഷയുടെ അച്ഛൻ പോലീസാണല്ലേ, അപ്പൊ കണ്ടിട്ടുണ്ടല്ലേ. ആ എങ്ങനെയായി പോലീസിനെ കാണാൻ? എങ്ങനെയാണ് എങ്ങനെയാ കാണാൻ, എങ്ങനെയാ ഉണ്ടാവുക പോലീസ്? യൂണിഫോം ഉണ്ട്, ഗണ്ണുണ്ടോ? ഗണ്ണ് തോക്കുണ്ടോ? തോക്കില്ലേ? ഗോ ഗണ്ണില്ലാത്ത പോലീസാണോ? ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ രക്ഷ പോലീസിനെ കണ്ടിട്ടുണ്ട്, എല്ലാരും കണ്ടിട്ടുണ്ടാവും അല്ലേ. വേറെ ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ പോലീസ്? അൻവിത, അൻവിത എന്താണ് പോലീസിനെ കണ്ടിട്ടുണ്ടോ? ഉണ്ട് അല്ലേ. ഓക്കെ ഓക്കെ. ദക്ഷി, ദക്ഷിത്തിന്റെ അടുത്ത് എന്താണ്, ഗണ്ണാണോ അത്? ഓ തോക്കൊക്കെ വാങ്ങി വെച്ചു അല്ലേ, ഇനി പോലീസ് ആകുകയോ വേണ്ടു അല്ലേ ദക്ഷിത്തെ? ആ ദക്ഷിത്ത് തോക്കൊക്കെ വാങ്ങിച്ചപ്പോഴേ റെഡിയായി, ഇനിയിപ്പോ പോലീസ് ആകുകയോ വേണ്ടു. അലോക്കെ എന്താണ്? ആണല്ലേ, അലോക്കിന്റെ അച്ഛനും പോലീസാണ്. അപ്പൊ നമുക്ക് രണ്ട് പോലീസുകാരുണ്ടല്ലേ, ദക്ഷയുടെ വീട്ടിലുണ്ട് ഒരു പോലീസ്, അലോക്കിന്റെ അടുത്തും ഉണ്ട്. ഇനി വേറെ ആരുടെയെങ്കിലും അടുത്തുണ്ടോ? ഉണ്ടോ? യാൻഡേവിനെ അറിയോ പോലീസിനെ? ആ മാമൻ പോലീസാണല്ലേ. ആരാണ് മാമനാണോ? ആപ്പനല്ലേ. ആ ആപ്പ പോലീസാണ്, യാൻഡേവിന്റെ ആപ്പന പോലീസാണ്. പിന്നെയോ, പിന്നെ വേറെ പോലീസുകാർ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. എന്താണ് ദക്ഷിത്തെ? ആണല്ലേ, വല്ലച്ച പോലീസാണ്. അപ്പൊ കൊറേ പോലീസുകാരായി നമുക്കല്ലേ. പോലീസുകാരെവിടെ ഉണ്ടാവുക? പോലീസുകാര് പോലീസ് സ്റ്റേഷനിലെ വർക്ക് ചെയ്യുക അല്ലേ. പോലീസ്മാൻ ഓർ പോലീസ് വുമൺ വർക്ക്സ് ഇൻ എ പോലീസ് സ്റ്റേഷൻ. ദേ ഹെൽപ്പ് അസ് ആൻഡ് ദ പോലീസ് കീപ് അസ് സേഫ് അല്ലേ. നമ്മൾ എപ്പോഴും സേഫ് ആയിട്ട് കീപ് ചെയ്യും. ആൻഡ് ദേ ഹെൽപ്പ് അസ് ടു ഫൗണ്ട് ലോസ്റ്റ് തിങ്സ് അല്ലേ. നമ്മുടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കാണാതായാൽ അതൊക്കെ കണ്ടുപിടിച്ച് തരാം ഒക്കെ ചെയ്യും അല്ലേ പോലീസുകാര്. സോ കുറേ ഹെൽപ്പിംഗ് പീപ്പിളിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ എന്ത് ചെയ്യണം ഇതൊക്കെ നന്നായി വായിച്ചു നോക്കിയിട്ട് എന്താണ് ഇവരുടെ ഒക്കെ ഡ്യൂട്ടി എന്നൊക്കെ പഠിച്ചിട്ട് വേണം വരാൻ വേണ്ടി കേട്ടോ. സോ മിസ് ഇപ്പൊ വൈൻഡപ്പ് ചെയ്യാണേ.